ജില്ലയായിട്ടുള്ള ആളുകൾക്കെതിരെ മുകേഷിന്റെ ഒരു ആരോപണമാണ്. മുകേഷാണ് ഈ സിനിമ നയരൂപീകരണ കമ്മിറ്റിയുടെ അംഗവുമാണ്. ഒരു അംഗമാക്കിയിട്ട് നയരൂപീകരിക്കാൻ ചോദ്യം. അത് പിന്നെ സമയകാല വ്യത്യാസമില്ലാത്ത ഒരു ചോദ്യമാണ്. കാരണം കമ്മിറ്റി രൂപീകരിച്ചതെന്നാണ് ഈ റിപ്പോർട്ട് വന്നതെന്നാണ് എന്നാലോചിക്കണം. മുഖ്യമന്ത്രി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എത്ര ഉന്നതരായ ആളുകളാണെങ്കിലും ഒരാളുടെയും ഒരാളെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കമ്മീഷൻ റിപ്പോർട്ട് വന്ന അവസരത്തിൽ അന്ന് വ്യാപകമായി മാധ്യമങ്ങൾ പറഞ്ഞത് ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ മേൽ നടപടി ഉണ്ടാവില്ലെന്നാണ്. അന്ന് ചില ആളുകൾ പറഞ്ഞു പിന്നെ പരാതി തരട്ടെ, പരാതി തന്നാൽ നടപടി എടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എൻ സി പിയുടെ യോഗം കൂടിയ സമയത്ത് ഞങ്ങൾ എറണാകുളത്ത് വെച്ചും പറഞ്ഞു, ഹേമ കമ്മീഷൻ റിപ്പോർട്ടുണ്ടാക്കിയത് ഗവൺമെൻറ്റാണ്, ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന എല്ലാ ആളുകളെയും പേരിട്ട് അന്വേഷണം നടത്തി FIR ഇട്ട് കേസെടുക്കണമെന്ന് പറഞ്ഞു. ഇന്നത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അതാണ്. അപ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചു, കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കില്ല എന്നൊക്കെ പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഒരടവാണ്. ഈ കമ്മീഷൻ റിപ്പോർട്ട് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രഗത്ഭരായ 6 IPS ഓഫീസർമാർ 4 വനിതകളാണ് വെച്ചിട്ടുണ്ട്. അവരെ ഓരോരുത്തരെയും ഈ കമ്മീഷനിൽ പരാമർശിച്ചിട്ടുള്ള ഓരോരുത്തരെയും അവർ വിളിക്കുന്നു. അതുകൂടാതെ തന്നെ പിന്നീട് വന്ന വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തിയ ആളുകളെ വിളിക്കുന്നു. എപ്പോൾ എവിടെ ഏത് സമയത്ത് ഒരു കേസിനാവശ്യമായ എല്ലാ വിശദവിവരങ്ങളും വേണമല്ലോ. എന്നിട്ട് കുറ്റവാളികൾ എന്ന് പറയപ്പെടുന്ന എല്ലാവരുടെയും പേരിൽ കേസ് ചാർജാനാണ്. ഒരു കാര്യം മാധ്യമങ്ങൾ മറക്കുന്നു, കേരളത്തിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു സിനിമ നടൻ അദ്ദേഹം ജയിലിൽ കിടന്നു. അദ്ദേഹം ജയിലിൽ കിടന്ന് ഒരു നടി ആക്ഷേപിക്കപ്പെട്ടതിനെ തുടർന്നാണ്. ഇടതുപക്ഷമല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം കേരളത്തിലുണ്ടാകുമായിരുന്നു. എത്രയോ പേര് കോൺഗ്രസിൻ്റെ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ UDF ആയിരുന്നെങ്കിൽ ആ നടന് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളുകളല്ലേ കൂടുതൽ. അപ്പോൾ ഇതിനകത്ത് ഞങ്ങളുടെ പിന്നെ മുഖ്യമന്ത്രിയുടെ വാക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാം, ഒരാൾ പോലും രക്ഷപ്പെടില്ല. അതുകൊണ്ട് അതെ, ആക്ഷേപം ഉന്നയിച്ചവരുടെ ഓരോരുത്തരെ കുറിച്ചും ഈ ഇവർ വിളിച്ചു തുടങ്ങിയല്ലോ. ഈ 4 അന്വേഷണം നടത്തുന്ന വനിതകളാണ്. ആ 4 പറയാൻ ഇവർക്ക് മടി ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ നേതൃത്വം കൊടുക്കുന്ന 2 IPSകാരൊഴിച്ച് 4 ഇൻഡിവിഡ്വലായിട്ട് ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. അവർ പറയുന്ന സംഭവം നടന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്ന് എവിടെ വെച്ച് അതെല്ലാം എഴുതിയെടുത്ത് FIR ആക്കി കേസ് രജിസ്റ്റർ ചെയ്യാനാണ് തീരുമാനം. നയരൂപീകരണ കമ്മിറ്റിയുടെ പ്രവർത്തനം ഇതുവരെ ആരംഭിച്ചിട്ടില്ലല്ലോ. ആ നയരൂപീകരണ കമ്മിറ്റിയുടെ ഘടന മാത്രം അന്ന് തീരുമാനിച്ചു. സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ ഒരു MLA ഉണ്ടെങ്കിൽ, നടനായ ഒരു MLA ഉണ്ടെങ്കിൽ ആ MLA വരേണ്ടതല്ലേ. അപ്പോൾ മുകേഷിനെ അതിനകത്ത് വെച്ചതൊരു അനൗചിത്യമല്ല. പിന്നീടുണ്ടായ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ മുകേഷ് ആ സ്ഥാനത്തു നിന്ന് സ്വയം മാറാൻ തയ്യാറായാലോ. അതുകൊണ്ട് അത് പിന്നെ ഇപ്പോൾ രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ പലരും സംശയം പറഞ്ഞു. രഞ്ജിത്ത് സ്വയം രാജിവെച്ചില്ലേ? അതുപോലെ നയരൂപീകരണ സമിതി മുകേഷ് വന്നു എന്നുള്ളത് ഒരു വിവാദമാക്കേണ്ട കാര്യമില്ല. നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറി നിൽക്കാനും മുകേഷിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ അസന്നിഗ്ധമായി പറയുന്നു, ഹേമ കമ്മിറ്റിയിൽ പരാമർശിക്കപ്പെട്ട എല്ലാ ആളുകളെക്കുറിച്ചും അന്വേഷണം നടക്കും. അവരുടെ പേരിൽ FIR ഉണ്ടാകും. കുറ്റവാളികളാണെന്ന് ബോധ്യപ്പെട്ടാൽ FIR ഇടും, കേസെടുക്കും. MLA അത് മുകേഷിനോട് ചോദിക്കാം.